നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കിഫ്ബിക്കെതിരായ പരാമർശങ്ങളിൽ സി എ ജിക്കെതിരെ നിയമ നടപടിക്ക് സർക്കാർ. നിയമവിദഗ്ധൻ പാലിയസ് നരിമാനിൽ നിന്ന് ഉപദേശം തേടാൻ തീരുമാനം. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. സി എ ജിക്കെതിരെ നിയമ നടപടിക്ക് തീരുമാനമായത് എ ജിയുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിൽ. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമസഭയുടെ അനുമതിയില്ലാതെയാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നതടക്കമുള്ള ഗുരുതര നിരീക്ഷണങ്ങൾ സി എ ജി റിപ്പോർട്ടിൽ ഉള്ളതായി സൂചന. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സി പി എം വീണ്ടും സമരത്തിന്. കേരളത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ നവംബർ 25 വൈകിട്ട് 5 എൽ ഡി എഫ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലാണ് ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുക. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നതിന് പകരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാ വികസന പദ്ധതികളും സ്തംഭിപ്പിക്കാൻ നോക്കുകയാണെന്നും സി പി എം. എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനും നേതൃത്വത്തെ കരിവാരി തേക്കാനും നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയരണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ബാർകോഴ കേസിൽ പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിന്റെ നിർണായക നീക്കം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും രണ്ട് മുൻ മന്ത്രിമാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി. അന്വേഷണ അനുമതി കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി തേടിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. അന്വേഷണം രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ 25 ലക്ഷം രൂപ ചെന്നിത്തലയ്ക്ക് കൈമാറിയെന്നായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. കേസെടുത്ത് അന്വേഷിക്കാൻ അനുമതി വേണമെന്ന വിജിലൻസ് ആവശ്യം സർക്കാർ അംഗീകരിച്ചു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിൽ ഗവർണറുടെ നിലപാട് നിർണായകം. ഏതു തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരന്വേഷണത്തെയും ഭയക്കുന്നില്ല, തന്റെ കൈകൾ ശുദ്ധമാണ്, ആരോപണം തെറ്റെന്ന് നേരത്തെ തെളിഞ്ഞതാണ്, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നും ചെന്നിത്തല. സർക്കാർ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നത്. ജോസ് കെ മാണിക്കെതിരെ അന്വേഷണം ഇല്ലേ എന്നും മുല്ലപ്പള്ളി. ബാർകോഴ കേസിൽ കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുണ്ടായിരുന്നില്ല എന്ന് വിജിലൻസ് മുൻ ഡയറക്ടർ വിൻസെന്റ് എം പോൾ. തന്റെ നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രഹസ്യമാക്കാതെ വിവരാവകാശ നിയമപരിധിയിൽ കൊണ്ടുവരണമെന്നും വിൻസെന്റ് എം പോൾ ന്യൂസ് 18നോട്. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പ്രചരിച്ചതിൽ ദക്ഷിണ മേഖലാ ജയിൽ DIG നടത്തിയ അന്വേഷണ റിപ്പോർട്ട് IED കൈമാറിയേക്കും. ശബ്ദരേഖയുടെ ഉറവിടത്തിലടക്കം അന്വേഷണം നടത്താൻ പോലീസ് മേധാവിക്ക് ശുപാർശ കൈമാറിയതും ED നൽകുന്ന മറുപടിയിൽ ജയിൽ വകുപ്പ് അറിയിക്കും. അടുത്തയാഴ്ച ED ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ. തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. കോവിഡ് മുക്തനായെന്നും ഒരാഴ്ചത്തെ റിവേഴ്സ് ക്വാറന്റൈൻ കൂടി ആവശ്യമുണ്ടെന്നും ഇമെയിൽ മുഖേന ED അറിയിച്ചു. സ്വർണ്ണക്കടത്ത് ലഹരിമരുന്ന് കേസുകൾ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ആസൂത്രിതമായി പുറത്തുവിട്ടു. കുടുങ്ങുമെന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി സ്വരം മാറ്റുന്നു. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശിവശങ്കറും സ്വപ്നയും കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്നും ചെന്നിത്തല. സൈബർ ആക്രമണങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പോലീസ് ആക്ട് ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം. അപകീർത്തിപരമായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നവർക്ക് 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. നിയമം ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. എതിർപ്പുകൾ മറികടന്നുള്ള ഗവർണറുടെ തീരുമാനം സർക്കാരിന് ആശ്വാസം. സുപ്രീംകോടതി വിധി മറികടക്കാനുള്ള നിയമ ഭേദഗതി അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് BJP ഗവർണറെ കണ്ടിരുന്നു. ഘടകകക്ഷിയായ CPIയും പ്രതിപക്ഷവും സർക്കാർ നിലപാടിനെതിര്. ഉത്തരവിൽ ഒപ്പിടാൻ ഗവർണർ വൈകിയത് സർക്കാരിനും ആശങ്കയുണ്ടാക്കി. അറസ്റ്റിലായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി. സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ പരിശോധന നടത്തിയത്. ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്ന് മെഡിക്കൽ സംഘം. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. ഇവ രണ്ടും കോടതി പരിഗണിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി. വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 ദിവസത്തെ കസ്റ്റഡി. കോട്ടയം അതിരമ്പുഴയിൽ രാവിലെ നടന്ന വാഹനാപകടം കൊലപാതക ശ്രമമെന്ന് പോലീസ്. പ്രഭാത സവാരിക്കിറങ്ങിയ വ്യവസായി സെബാസ്റ്റിനെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് കണ്ടെത്തി.
അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതെന്നും പോലീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തിയാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിലോ തുല്യമായ കൂലിയോ ഉറപ്പുവരുത്തുമെന്ന് വാഗ്ദാനം. കോവിഡ് വാക്സിൻ എല്ലാ വാർഡുകളിലും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ യു ഡി എഫ്. പൊതുവിദ്യാലയങ്ങളിലെ നിലവാരം മെച്ചപ്പെടുത്തുമെന്നും ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയുള്ള പരിരക്ഷാ പദ്ധതികൾ ഫലപ്രദമാക്കുമെന്നും യു ഡി എഫ് പ്രകടന പത്രിക. തദ്ദേശ സ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുകയാണെന്നും ചെന്നിത്തല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. വിമതശല്യം ഒഴിവാക്കാനുള്ള നെട്ടോട്ടത്തിൽ മുന്നണികൾ. സി പി എം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ ചൊല്ലിയും വിവാദം. ഇന്നലെ രാത്രി വരെയുള്ള കണക്കനുസരിച്ച് നിരസിക്കപ്പെട്ടത് 3130 നാമനിർദ്ദേശ പത്രികകൾ. അന്തിമ കണക്കെടുപ്പിൽ ഇത് കുറച്ചുകൂടി ഉയരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിവരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്തൊട്ടാകെ 3 മുന്നണികൾക്കും വിമതശല്യം രൂക്ഷം. വിമത സ്ഥാനാർത്ഥികൾ അധികവും കോൺഗ്രസിൽ നിന്ന്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അടുത്ത ദിവസം അനുവദിച്ചു തുടങ്ങും. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളായി. തപാൽ വോട്ടിനും ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാനും അവസരം. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിന് അർഹത. വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന് തലേദിവസം വൈകിട്ട് 3 മണിവരെ അപേക്ഷിക്കുന്നവർക്ക്. അതിനുശേഷം അപേക്ഷിക്കുന്നവർക്ക് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് കൈപ്പറ്റിയ വോട്ടർ ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം റിട്ടേണിംഗ് ഓഫീസർമാർക്ക്. പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യാനും തിരികെ വാങ്ങാനുമായി പ്രത്യേക പോളിംഗ് ഓഫീസർമാരെയും നിയമിക്കും. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാൻ പ്രത്യേക ഫോമും തയ്യാറാക്കി. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിക്ക് ശേഷം പട്ടികയിൽ ഉൾപ്പെടുന്ന വോട്ടർമാർക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകും. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്താൻ ഈ സർട്ടിഫിക്കറ്റ് വേണം. ബൂത്തിൽ ക്യൂവിലുള്ള വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്ത ശേഷമേ കോവിഡ് രോഗിക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. സംസ്ഥാനത്തെ 2 മന്ത്രിമാർക്ക് മുംബൈയിൽ ബെനാമി സ്വത്തുണ്ടെന്ന റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്വേഷണം നടത്താൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളി. മന്ത്രിമാരുടെ പേരറിയാമെങ്കിലും ഇപ്പോൾ പറയുന്നില്ലെന്നും മുല്ലപ്പള്ളി. ബിനീഷ് കോടിയേരിയുടെ വിശദീകരണം തേടുമെന്ന് താരസംഘടനയായ അമ്മ. വിശദീകരണം ചോദിക്കാൻ യോഗം തീരുമാനിച്ചത് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം. ലഹരിക്കേസിൽ പ്രതിയായ ആളെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട നടൻ സിദ്ദിഖ്. സിദ്ദിഖിന് പിന്തുണയുമായി ഹണി റോസും രചന നാരായണൻകുട്ടിയും. കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ധൃതി പിടിച്ച നടപടി വേണ്ടെന്ന് മുകേഷിന്റെ വാദം. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഇടവേള ബാബുവിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് അമ്മ യോഗത്തിൽ തീരുമാനം. ഈ ആവശ്യമുന്നയിച്ച് രേവതിയും പത്മപ്രിയയും നൽകിയ കത്ത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇതേ വിഷയത്തിൽ സംഘടനയിൽ നിന്ന് നടി പാർവതിയുടെ രാജി അമ്മ സ്വീകരിച്ചു. സംസ്ഥാനത്തെ 6 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. കണ്ണൂർ മാട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം, കൊല്ലം, ചാത്തന്നൂർ, കോഴിക്കോട്, പനങ്ങാട്, കോട്ടയം, വാഴൂർ, കണ്ണൂർ മുണ്ടേരി, മലപ്പുറം വഴിക്കടവ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയാണ് ദേശീയ ഗുണനിലവാര അംഗീകാരം നേടിയത്. രാജ്യത്തെ മനുഷ്യവിഭവശേഷി വിഭാഗത്തിലെ മികച്ച മാതൃകകളുടെ പട്ടികയിൽ കയറ്റും. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് കയറ്റും ഇടം പിടിച്ചത്. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തൽ, വിവരസാങ്കേതിക വിദ്യ ഉപയോഗം, പരിശീലനം, ഉള്ളടക്ക വികസനം, കണക്ടിവിറ്റി, ഇ ലേണിംഗ്, ഇ ഗവേണൻസ് എന്നീ മേഖലയിലെ കയറ്റിന്റെ ഇടപെടൽ രാജ്യത്തും പുറത്തും മാതൃക. ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ 46,232 പേർക്ക് കൂടി കോവിഡ്. ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 564 മരണം. കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ ഗുജറാത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. സൂറത്ത്, വഡോദര, രാജ്കോട്ട് നഗരങ്ങളിൽ രാത്രികാല കർഫ്യൂ പുനഃസ്ഥാപിച്ചു. അഹമ്മദാബാദിൽ ശനി ഞായർ ദിവസങ്ങളിൽ നിരോധനാജ്ഞ. ഹരിയാനയിൽ സ്കൂളുകൾ അടയ്ക്കുമെന്ന സർക്കാർ. നവംബർ 30 വരെ സ്കൂളുകൾ പ്രവർത്തിക്കില്ല. തീരുമാനം കോവിഡ് കേസുകൾ ഉയർന്നിട്ടും സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിൽ വിമർശനമുയർന്നതിന് പിന്നാൽ. രാജസ്ഥാനിൽ 33 ജില്ലകളിൽ ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിൽ 5 ജില്ലകളിൽ രാത്രികാല കർഫ്യൂ. 2-ാം വരവിനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ഉത്തർപ്രദേശ്. നാഗ്രോട്ട ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനെ ശക്തമായ പ്രതിഷേധമറിയിച്ച ഇന്ത്യ. പാക് നയതന്ത്ര പ്രതിനിധിയെ വിളിപ്പിച്ച ഇന്ത്യ പ്രതിഷേധമറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു.
നഗ്രോട്ട സംഭവത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷി മുഹമ്മദിന് പങ്കുണ്ടെന്നതിന്റെ തെളിവുകളും ഇന്ത്യ നൽകി. ജമ്മുകാശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യ പാക് ഹൈക്കമ്മീഷനെ വിളിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതൃപ്രതിസന്ധിയിൽ വിമർശനം ആവർത്തിച്ച് മുതിർന്ന നേതാവ് കപിൽ സിബൽ. രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നര വർഷമായി സ്ഥിരം അധ്യക്ഷനില്ലെന്ന് സിബൽ. പ്രവർത്തക സമിതിയിൽ തെരഞ്ഞെടുപ്പ് അനിവാര്യം. കോൺഗ്രസ് ബിജെപിക്ക് ബദലല്ലാതായെന്നും കപിൽ സിബൽ. 15-ാമത് G20 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് ആതിഥ്യമരുളുന്നത് സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ്. ഉച്ചകോടി സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി G20 ഉച്ചകോടിയിൽ പങ്കെടുക്കും. കോവിഡ് പ്രതിസന്ധി, തൊഴിൽ നഷ്ടം പരിഹരിക്കൽ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ, അന്താരാഷ്ട്ര നാണ്യനിധി, ലോകാരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടന തുടങ്ങിയവ കാലാനുസൃതമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടേക്കും. ലോകാരോഗ്യ സംഘടനയിൽ അമേരിക്ക വീണ്ടും ചേരുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ആദ്യ ദിവസം തന്നെ അതുണ്ടാകും. WHOയിലെ ചൈനയുടെ ഇടപെടലിൽ കൃത്യത ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ. ലോകത്ത് കോവിഡ് ബാധിതർ 5,80,00,000. മരണം 13,77,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 6,00,000 പേർക്ക് രോഗബാധ, 11,000 മരണം. അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണം 2,00,000 കടന്നു. ഇന്നലെ മാത്രം 2,000 മരണം. യൂറോപ്പിൽ 2,60,000 പുതിയ രോഗബാധിതർ. മാസ്ക് ധരിക്കുക എന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്ന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമെന്നും ബൈഡൻ. പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം യൂണിവേഴ്സിറ്റിയുടെ 8-ാമത് കോൺവക്കേഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോളിയം വ്യവസായ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ചടങ്ങിൽ പങ്കെടുത്ത് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് കെ സുരേന്ദ്രൻ. സർക്കാരും സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഫീസ് വർദ്ധനവിന് കാരണമായതെന്നും വിമർശനം. പള്ളി ഏറ്റെടുക്കുന്നതിനെതിരെ വഴിയിൽ കിടങ്ങ് തീർത്ത് യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിരോധം. യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിഷേധം പത്തനംതിട്ട കോട്ടയം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ. ജില്ലാ ഭരണകൂടമോ കോടതിയോ പള്ളി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഒരു നോട്ടീസും നൽകിയിട്ടില്ലെന്ന് തുമ്പമൺ ഭദ്രാസനാധിപൻ യുഹനോൻ മാർ മിലിത്തൂസ്. പള്ളിത്തർക്കത്തിൽ സമരം പുനരാരംഭിക്കാൻ ഒരുങ്ങി യാക്കോബായ സഭ. നാളെ പള്ളികളിലും ഭദ്രാസന കേന്ദ്രങ്ങളിലും സൂചനാ സത്യാഗ്രഹ സമരം നടത്തും. 27 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം. സമരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് പള്ളി പിടിച്ചടക്കൽ തുടരുന്ന സാഹചര്യത്തിലെന്ന് യാക്കോബായ സഭാ നേതൃത്വം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച് CBI അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ച് CBI ഡയറക്ടർക്ക് കത്ത് നൽകി കലാഭവൻ സോബി ജോർജ്. കത്ത് നൽകിയത് ഹൈക്കോടതി അഭിഭാഷകൻ രാമൻ കർത്ത മുഖാന്തരം. നുണ പരിശോധനയിൽ താൻ സഹകരിച്ചില്ലെന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും ആരോപണം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷം ഇതാദ്യമായി ഇന്ന് 2,000 പേർക്ക് ദർശനം. 2,000 പേരെ അനുവദിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം. കൂടുതൽ പേർക്ക് ദർശനം നൽകുന്നത് പ്രതിസന്ധികൾ ഉണ്ടാക്കില്ലെന്ന കണക്കുകൂട്ടലിൽ പോലീസും ദേവസ്വം ബോർഡും. തീർത്ഥാടകരുടെ പ്രതിദിന എണ്ണം 1,000 നിന്ന് ഉയർത്തണമെന്ന നിലപാടിൽ ദേവസ്വം ബോർഡ്. തീരുമാനം ഒരാഴ്ചത്തെ ദർശനം വിലയിരുത്തിയ ശേഷം. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, DGP, ആരോഗ്യ സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. നവംബർ 26 ദേശീയ പണിമുടക്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കില്ലെന്നും പൊതുഗതാഗതം ഉണ്ടാകില്ലെന്നും സംയുക്ത സമരസമിതി. പാല, പത്രം, ടൂറിസം ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കും. സംസ്ഥാനത്ത് 1,60,00,000 പേർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 1 കിലോയോളം സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി സമീർ പിടി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ കുടിശ്ശിക നിവാരണ പദ്ധതി അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 30 അവസാനിക്കും. പദ്ധതി പ്രകാരം വ്യാപാരികൾക്ക് പിഴയിലും പലിശയിലും 100% ഇളവ്. നികുതി കുടിശ്ശിക ഒരുമിച്ചടയ്ക്കുന്നവർക്ക് 60% ഇളവും. തവണകളായി കുടിശ്ശിക തീർക്കുന്നവർക്ക് 50% ഇളവാണ് ലഭിക്കുകയെന്നും സംസ്ഥാന GST കമ്മീഷണർ. ഇടതുമുന്നണിയിലെത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലും വിമതശല്യത്തിൽ പൊറുതിമുട്ടി കേരള കോൺഗ്രസ്. ചിലയിടത്ത് പാർട്ടി അംഗങ്ങളും മറ്റു ചില വാർഡുകളിൽ ഘടകകക്ഷികളും വിമതർ.
പത്രിക പിൻവലിക്കുന്ന സമയമാകുന്നതോടെ വിമതശല്യം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ജോസ് പക്ഷം. അഞ്ചുമാസം ഗർഭിണിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിലിറങ്ങി തൃശൂർ സ്വദേശി സ്നേഹ. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 9 വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. പ്രചാരണത്തിനിടെ ഭക്ഷണവും മറ്റും കൂടെയുള്ള പ്രവർത്തകർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും സ്നേഹ. സ്വന്തം പേര് തന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ആയുധമാക്കി കോഴിക്കോട് സ്വദേശി ബ്രസീലിയ. കോഴിക്കോട് പയ്യാനക്കലിലെ UDF സ്ഥാനാർത്ഥി. ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള പ്രദേശത്ത് പേര് നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ബ്രസീലിയ. പേരുകൊണ്ട് ഹിറ്റായി ആലപ്പുഴ മാരാരിക്കുളത്തെ സ്ഥാനാർത്ഥി. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പേര് കിങ് കോങ്. ചെറുപ്പകാലം മുതൽ പേര് വ്യത്യസ്തമായ അനുഭവമാണ് തന്നിട്ടുള്ളതെന്നും കിങ് കോങ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നവരെ CPM ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണവുമായി BJP കണ്ണൂർ ജില്ലാ നേതൃത്വം. ചൊക്ലിയിലും ആന്നൂരിലും മുഴക്കുന്നിലും ഇലക്ഷൻ ക്രമക്കേട് നടക്കാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. മലപ്പുറം മേലാറ്റൂർ പഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് അംഗം വിമതനായത് ലീഗിന് തലവേദന. 3 തവണ പഞ്ചായത്ത് അംഗമായ KP ഉമ്മർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് UDF പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ. വെൽഫെയർ പാർട്ടി ബന്ധത്തെ ചൊല്ലി പ്രവർത്തകർ പാർട്ടി വിട്ടതും ലീഗിന് തിരിച്ചടി. വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശമില്ലാതെ കോന്നി ചെങ്ങറ സമരക്കാർ. 650 കുടുംബങ്ങളിൽ ആയി 2500 പേർക്ക് വോട്ടവകാശമില്ല. സർക്കാരും രാഷ്ട്രീയക്കാരും അവഗണിക്കുന്നതായി പരാതി. ആറ്റിങ്ങൽ നഗരസഭയിലെ കൊട്ടാരം വാർഡിൽ കുടുംബപ്പോര്. ഇടത് വലത് മുന്നണികളുടെയും BJP സ്ഥാനാർത്ഥികൾ ഒരു കുടുംബത്തിൽ നിന്നുമുള്ളവർ. മത്സരം ബന്ധങ്ങളെ ബാധിക്കില്ലെന്ന് സ്ഥാനാർത്ഥികൾ. കണ്ണൂർ ഇരിട്ടി നഗരസഭയിലേക്ക് മത്സരിക്കാൻ അസം സ്വദേശിയും. BJP സ്ഥാനാർത്ഥിയായി അസം സ്വദേശി മുൻമി. മുൻമി കേരളത്തിലെത്തുന്നത് 7 മുൻപ്. തൃശൂർ വാണിയമ്പാറ പെരുംതുമ്പയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഫെൻസിംഗിനോട് ചേർന്ന്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിലത്തകർച്ചയിൽ വലഞ്ഞ ഏത്തവാഴ കർഷകർ. മുടക്ക് മുതൽ പോലും തിരിച്ചു കിട്ടുന്നില്ലെന്ന് കർഷകർ. തിരിച്ചടിയായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി. 1 കിലോ ഏത്തക്കായ്ക്ക് കർഷകനിപ്പോൾ കിട്ടുന്നത് 16 മാത്രം. ഓണക്കാലത്ത് 70 മുതൽ 80 വിലയുണ്ടായിരുന്നെന്ന് കർഷകർ. ലക്ഷങ്ങൾ വായ്പയെടുത്തും മുതൽ മുടക്കിയും ഏത്തവാഴ കൃഷി ഇറക്കിയവർ കടക്കെണിയിലായി. ശുചിത്വ നഗരസഭയ്ക്കുള്ള അവാർഡ് വാങ്ങിയ പുനലൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണം താളം തെറ്റുന്നു. ടൌണിൽ വിവിധയിടങ്ങളിൽ മാലിന്യം കുന്നുകൂടിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയില്ല. വിവിധയിടങ്ങളിൽ മാലിന്യം കുന്നുകൂടിയത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് ആശങ്ക. പുനലൂരിലെ മാലിന്യ സംസ്കരണം താളം തെറ്റിയത് ലോക്ഡൌൺ മുതൽ. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് സമയബന്ധിതമായി മാലിന്യം ശേഖരിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല. വാർഡുകളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകൾ നിറഞ്ഞു കവിഞ്ഞിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ. തൊടുപുഴയിൽ നിരാഹാര സമരവുമായി PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ റാങ്ക് ജേതാക്കളെ വഞ്ചിച്ചെന്ന ആരോപണം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സർക്കാരിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനം. കോതമംഗലത്തെ താളുകണ്ടം ആദിവാസി കോളനിയിലെ വഴിവിളക്കുകൾ കത്താതായിട്ട് മാസങ്ങൾ. 5 വഴിവിളക്കുകൾ സ്ഥാപിച്ചത് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി. അറ്റകുറ്റപ്പണി നടത്താതായതോടെ വഴിവിളക്കുകൾ നശിച്ചു. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി പ്രദേശവാസികൾ. IPLൽ പുതിയ ടീമുകളെ ഉൾപ്പെടുത്തുന്നത് നിലവിലുള്ള ടീമുകളെ സാമ്പത്തികമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കി വേണമെന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് ഉടമ നെസ്വാഡിയ. ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് IPLിന് സ്വീകാര്യത കൂടുന്നതിന്റെ തെളിവാണെന്നും നെസ്വാഡിയ. അടുത്ത സീസൺ IPLിൽ എത്ര ടീമുകൾ വേണമെന്നതിൽ BCCI തീരുമാനം ഡിസംബർ. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ. കഴിഞ്ഞ സീസണിൽ മുംബൈ ഫിനിഷ് ചെയ്തത് 5th നോർത്ത് ഈസ്റ്റ് 9th സ്ഥാനത്ത്. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പര അടുത്തയാഴ്ച തുടങ്ങാനിരിക്കെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിലെ ഒരാൾക്ക് കൂടി കോവിഡ്. രോഗബാധ ആർക്കെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നടക്കാനിരുന്ന ടീമിന്റെ പരിശീലന മത്സരം റദ്ദാക്കി. ദക്ഷിണാഫ്രിക്കൻ സംഘത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത് 2 രണ്ട് കളിക്കാർ നിരീക്ഷണത്തിൽ. പരമ്പരയെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയെന്ന് ക്രിക്കറ്റ് സൌത്ത് ആഫ്രിക്ക. ECBയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും പരിശീലനവുമായി മുന്നോട്ടു പോകാനാണ് ഇംഗ്ലണ്ടിന്റെ തീരുമാനമെന്നും അധികൃതർ. ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിന്റെ അച്ഛൻ മുഹമ്മദ് ഖൌസ് അന്തരിച്ചു. അന്ത്യം ഹൈദരാബാദിൽ. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ കളിക്കുന്നതിനായി സിഡ്നിയിലാണ് സിറാജ് ഇപ്പോൾ.
ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനം ഇന്ത്യക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ബുദ്ധിമുട്ടേറിയതാകുമെന്ന് ഇന്ത്യൻ മുൻ താരം സഹീർ ഖാൻ ഡേവിഡ് വാർണറുടെയും സ്റ്റീവ് സ്മിത്തിന്റെയും സാന്നിധ്യം ഓസീസിനെ കൂടുതൽ കരുത്തരാക്കുന്നു. പരമ്പര നേടാൻ ഇരു ടീമുകൾക്കും തുല്യ സാധ്യതയാണെന്നും സഹീർ. രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിജപ്പെടുത്തി ICC. 15 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കളിക്കാനാകൂ. തീരുമാനം പുരുഷ വനിത അണ്ടർ 19 ടീമുകൾക്ക് ബാധകം. 15 വയസ്സിൽ താഴെയുള്ളവരെ ടീമിലെടുക്കണമെങ്കിൽ ടീമുകൾ പ്രത്യേക അനുമതി തേടണമെന്നും ICC. 2020 മത്സരങ്ങൾ മാത്രം കളിച്ചവർക്കും വാർഷിക കരാർ നൽകാനൊരുങ്ങി BCCI. കരാർ നൽകുക ചുരുങ്ങിയത് 10 രാജ്യാന്തര 2020 കളിച്ചവർക്ക്. നേരത്തെ BCCI വാർഷിക കരാർ നൽകിയിരുന്നത് ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾ കളിക്കുന്നവർക്ക് മാത്രം. അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന ലങ്കൻ പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം സ്വന്തമാക്കി സോണി. സ്കൈ സ്പോർട്സും PTVയും ഇംഗ്ലണ്ടിലും പാകിസ്ഥാനിലും മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യും. ലങ്കൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസൺ നവംബർ 26 മുതൽ December 16 വരെ. കോവിഡ് വാക്സിന് അംഗീകാരം നൽകണമെന്ന് അമേരിക്കൻ സർക്കാരിന് അപേക്ഷ നൽകി ഫൈസർ കമ്പനി. തീരുമാനമെടുക്കേണ്ടത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. 3 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് സൂചന. ജോർജിയയിൽ ജോ ബൈഡന്റെ വിജയം അംഗീകരിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി. നേരിയ ഭൂരിപക്ഷമാണെങ്കിലും വിജയം അംഗീകരിക്കാതിരിക്കാനാവില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി. ജോർജിയയിൽ ബൈഡൻ ഉള്ളത് 12,670 വോട്ടുകളുടെ ഭൂരിപക്ഷം. ബ്രസീലിൽ കറുത്ത വർഗ്ഗക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. പോർട്ടോ അലഗ്രോയിലെ സൂപ്പർ മാർക്കറ്റിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കറുത്ത വർഗ്ഗക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ജീവനക്കാരിയെ ശല്യം ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ബ്രസീലിൽ കറുത്ത വർഗ്ഗക്കാരുടെ ദിനമായി ആചരിക്കുന്ന നവംബർ 20 തന്നെയാണ് കറുത്ത വർഗ്ഗക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അമേരിക്കയിലെ വിസ്കോസിനിൽ വെടിവയ്പ്പിൽ 8 പേർക്ക് പരിക്ക്. വെടിവയ്പ് ഷോപ്പിംഗ് മാളിൽ. അക്രമിക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ്. ഇന്ത്യയിലെ വിസ ആപ്ലിക്കേഷൻ സെന്ററുകൾ അടുത്തയാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് കാനഡ. വിദ്യാർത്ഥികളുടെ അടക്കം അപേക്ഷകൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ വിസ സെന്ററുകൾ അടച്ചത് മാർച്ച്. ബാങ്കിംഗ് രംഗത്തേക്ക് കടക്കാനൊരുങ്ങി ടാറ്റ ഗ്രൂപ്പ്. ലൈസൻസിനായി RBIക്ക് വൈകാതെ അപേക്ഷ നൽകുമെന്ന റിപ്പോർട്ട്. ബിർള ഗ്രൂപ്പും രംഗത്തെന്ന് സൂചന. 2 ദിവസത്തേക്ക് ഇന്ത്യയിൽ സൗജന്യ സർവീസ് പ്രഖ്യാപിച്ച് നെറ്റ്ഫ്ലിക്സ്. വരിക്കാർ അല്ലാത്തവർക്കും നെറ്റ്ഫ്ലിക്സിലെ വീഡിയോകൾ കാണാം. സൗജന്യ സേവനം December 5-6 തീയതികൾ. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.